പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലബ് ഹൗസിൽ നമുക്ക് എങ്ങനെ ഒരു റൂമിൽ കയറി നമുക്ക് സംസാരിക്കാം. അത് പലർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം ക്ലബ് ഹൗസിൽ അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത ഒരു ആൾക്കാരുണ്ട്. നമുക്ക് ആ ഒരു റൂമിൽ എങ്ങനെ കയറി സംസാരിക്കണം, അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ക്ലബ് ഹൗസിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു. ക്ലബ് ഹൗസിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് നീക്കി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഇതിലേക്ക് നമുക്ക് കയറി നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം വി കണ്ടു വരും, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത് വെച്ചു. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ സംസാരിക്കുന്ന ആളുടെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇപ്പം ഈ റൂമിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് നീക്കി കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പം ഇതിനകത്ത് കാണുന്നത് അവരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്ററാണ്. നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്, നെറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ലോഡാവുന്നതാണ്. പ്രൊഫൈൽ ഫോട്ടോ ഇടാത്തവരാണെങ്കിൽ അവരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാം. ഈ മൈക്കിൻ്റെ ഐക്കൺ മ്യൂട്ട് ചെയ്ത് ഇട്ടവരുടെയാണ് മൈക്കിൻ്റെ ഐക്കണിൽ ഒരു വെട്ട് കിടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം മൈക്ക് ഓൺ ചെയ്യാൻ നേരത്തെ ഓൺ ചെയ്ത് സംസാരിക്കുന്നവരുടെയാണ് മൈക്കിൻ്റെ ഐക്കൺ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്, അല്ലാത്തവരുടെയാണ് ഒരു വെട്ടിട്ട് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു പേജിൻ്റെ മോഡറേറ്റർമാരാണ് ഒരു പേരിനോടൊപ്പം ആദ്യം ഒരു ഗ്രീൻ റൗണ്ടിൽ വൈറ്റ് സ്റ്റാർ അങ്ങനെ കിടക്കുന്നത്. ഒരു ഗ്രീൻ റൗണ്ട് വന്നിട്ട് പേര് കിടക്കുന്നതാണ് ഇതിൻ്റെ മോഡറേറ്റർമാർ, ഈ പേജിൻ്റെ മോഡറേറ്റർമാർ. അപ്പോൾ നമ്മൾ ഈ താഴെയുള്ള ഈ ഒരു ഹാൻഡ് ബട്ടൺ, റൈറ്റ് സൈഡിലെ താഴെയുള്ള ഹാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു മോഡറേറ്റർമാരാണ് നമുക്ക് അപ്രൂവൽ തരേണ്ടത് സംസാരിക്കാനായിട്ട്. അങ്ങനെ അപ്രൂവൽ തന്നെങ്കിൽ മാത്രമേ റൂമിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ താഴെ നിന്ന് ഹാൻഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു റൂമിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല, അവരോട് ഒന്ന് അപ്രൂവ് ചെയ്ത് തരുന്നില്ല. നമുക്കിനി വേറൊരു റൂമിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു റൂമിലൊന്ന് കയറി നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പിൽ നമ്മൾ കയറിപ്പം നമുക്ക് അതിനകത്ത് മോഡറേറ്റർ അപ്രൂവ് തന്നില്ല. അപ്രൂവ് തരുമ്പോൾ മേളിലൊരു ഗ്രീൻ ഇത് കാണിക്കും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ഈ ഒരു ഗ്രൂപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ റൂമിൻ്റെ ഹോം പേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ മൂന്ന് മോഡറേറ്റർമാരാണുള്ളത്. ഇവിടെ നമുക്ക് താഴെ ആ ഒരു ഹാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ അതെ ഒരു അപ്രൂവ് ചേർന്നിട്ടുണ്ട്. ഇതിൽ ജോയിൻ ആ സ്പീക്കർ എന്ന് പറഞ്ഞ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് സംസാരിക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് താഴെ മൈക്ക് ഓഫാണ്. താഴെ ഇൻഡോ മാർക്ക് കാണിച്ചില്ലേ, താഴെ മൈക്ക് ഓഫാണ്. ഇവിടെ നെറ്റ് കണക്ഷൻ കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് പൂർ കണക്ഷൻ എന്ന് പറഞ്ഞ് താഴെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്തിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ലീവ് ക്വയറ്റ്ലി, ഒന്ന് പ്ലസ്, ഒന്ന് മൈക്കിൻ്റെ ഐക്കൺ. അപ്പോൾ ഇവിടെ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സംസാരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് ക്വയറ്റ്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് പുറത്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു റൂമിൽ എൻ്റർ ചെയ്യുന്നതും സംസാരിക്കുന്നതെല്ലാം. ജോയിൻ ചെയ്ത് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.